ഹായ് ശോഭാസ് മാജിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കേണ്ട ചക്കക്കുരുണ്ട്, ഒരു കട്ട്ലേറ്റാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചക്കക്കുരുമൊക്കെ ഉണ്ടാവില്ല നാട്ടിലൊക്കെ. അപ്പോൾ അവരെല്ലാവരും ഉണ്ടാക്കുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയ്ക്ക് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. മുയിമീതത്തെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു ഉരുളൻകിഴങ്ങുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കുക്കറിലൊന്ന് നന്നായി വേവിക്കണം അല്ലേ. ഇതുപോലെ അപ്പോൾ നന്നായി വെന്തുകൊണ്ട് ഒരു മൂന്ന് വിസിലെങ്കിലും വേണ്ടി വരും കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ കൊണ്ട് ഉടയ്ക്കണം. നമ്മുടെ മിക്സർ ജാറിലിട്ട് ഉടയ്ക്കണമെങ്കിൽ നല്ല ഇതാണ്. മിക്സർ ജാറിലിടുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു പോകും. അപ്പോൾ കൈകൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് അങ്ങനെ കുഴയ്ക്കണം നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു സവാള എടുത്തിട്ട്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് എരിവ് ഞങ്ങൾക്ക് അധികം വേണം, അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്താക്കണം കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് കിട്ടാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കൂടി വെച്ച് ഒന്ന് വഴച്ചെടുക്കണം. ഒരു പകുതി വഴന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ചക്കക്കുരു നമ്മൾ ഉടച്ചു വെച്ചിട്ടില്ലേ, അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് വഴച്ചണം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടി നന്നായി ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഇത് വഴറ്റണതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വരിക. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി വഴന്നു വന്നിട്ട് ഇതേപോലെ നന്നായി വഴ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ്. നല്ല ചൂടാണ്, അത് കാരണം ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ആക്കാം. ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പം നന്നായി മിക്സ് ആവും. സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയോളാം കേട്ടോ. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ചെറിയ ചെറിയ ഉണ്ടകളാക്കി, കഷ്ണമല്ല കേട്ടോ, സോറി, ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഞാൻ ചതുരത്തിലാണ് ഷേപ്പ് ഉണ്ടാക്കുന്നത്. ചതുരം ചിലപ്പോൾ റൗണ്ട് ആവാനും സാധ്യതയുണ്ട്. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങളാക്കിയിട്ട്, ഞാനിവിടെ റസ്ക് പൊടിച്ച് വെച്ചേക്കണം ചെയ്തേക്കണം. ബ്രെഡ് അല്ലെങ്കിൽ റസ്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ റസ്ക് പൊടിച്ചിട്ടാണ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ആക്കി വയ്ക്കാം. അതിനുശേഷം നമ്മൾ മുട്ടയിൽ മുക്കിയിട്ട് പാത്രത്തിൽ പരത്തി വയ്ക്കുക. നമ്മൾ റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി അങ്ങനെ അങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിൽ മുക്കി അതിൽ വയ്ക്കാം. ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊന്ന് മുക്കിയിട്ട് നമുക്കൊന്ന് ആ പാത്രത്തിൽ വയ്ക്കാം. കുറച്ചിങ്ങനെ വെച്ചിട്ട് നമ്മളതിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ പൊടിയിൽ ആക്കണതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു നാലഞ്ചെണ്ണം ആക്കിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് വേണ്ട. എന്നിട്ട് ഇതുപോലെ നമ്മളാക്കി വെച്ച ആ ബ്രെഡിൻ്റെ പൊടി അതിൽ നന്നായി പിടിച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ അധികം പൊടി നമ്മുടെ എണ്ണയിലേക്ക് വീഴില്ല. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് വറുത്ത് കൂടിയിടും. ഇപ്പോൾ ഒരു ഭാഗം മറന്നിട്ട് നമുക്കിത് മറിച്ചിടാം. ഇതേപോലെ രണ്ട് സൈഡും വന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ റസ്കിൻ്റെ പൊടി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ടയിൽ തന്നെ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടെണ്ണം അങ്ങനെ കാണിച്ചു തരാം. മുട്ടയിൽ തന്നെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. നിങ്ങളുടെ ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഒരു ഭാഗം വെന്തു, ഇനി മറ്റേ ഭാഗം മറിച്ചിട്ട് നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം.
ഓക്കെ, ഇതെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയമല്ലേ, ചക്കക്കുരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ആൾക്കാരുടെ വീടുകൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.